ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും ഒരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള പല്ലികളെയൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ച് കളയാം. അതിനായിട്ട് നമുക്കൊരു മിശ്രിതം തയ്യാറാക്കണം. ഈ രാത്രി കാലങ്ങളിലാണ് നമുക്ക് എല്ലാ വീടുകളിലും പല്ലികളുടെ ശല്യം. അപ്പം നമ്മൾ സന്ധ്യയോട് കൂടിയിട്ട് ഈ മിശ്രിതമൊക്കെ വെച്ചിട്ട് വീടൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഫ്ലോർ എവിടെയൊക്കെയാണോ പല്ലികളുടെ ശല്യമുള്ളത് അവിടെയൊക്കെ ഒന്ന് നമ്മളൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഇതിൽ മഞ്ഞളിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഉള്ളത് കാരണം ചിലപ്പോൾ അത് കറ പിടിച്ച് ടൈൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറ പിടിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ട് ഒരു നമ്മൾ ഉപയോഗിക്കുകയൊന്നും ചെയ്യാത്ത ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്യണത് കുറച്ച് മതി. കല്ലുപ്പാണ് ഞാനിടുന്നത്, ഇനി അത് പൊടിയുപ്പാണെങ്കിലും മതി. ഏതാണെന്ന് വെച്ചാൽ അത്. പിന്നെ അതിൻ്റെ കൂടെ ഇടുന്നത് കുറച്ച് കടുകാണ്. കടുക് നമ്മൾ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്, ഇല്ലെങ്കിൽ അത് ശരിക്കും നന്നായി പൊടിച്ച് കിട്ടില്ല. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിന് മുന്നേ കുറച്ച് വെള്ളം നന്നായി തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് അതും കൂടെ ഇതിൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഉള്ളിയുടെ തൊലി കളയാതെ തന്നെ ചതച്ചിട്ട് നമുക്കതിലിടണം. ഈ മൂന്ന് ഐറ്റത്തിലേക്കും കൂടെ നല്ല തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തിളയ്ക്കണം. ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി അതിലേക്ക് ആഡ് ചെയ്യണത് നമ്മളുടെ വീട്ടിൽ ഉള്ള മഞ്ഞപ്പൊടിയാണ്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നമ്മൾ ഫ്ലോറിലൊക്കെ ഇടുമ്പോൾ കളർ ചെയ്യും. അപ്പോൾ ഒരിത്തിരി മഞ്ഞപ്പൊടി. പിന്നെ അതിൽ ഒഴിക്കുന്നത് കുറച്ച് വിനീഗർ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് കുറച്ച് സോപ്പ് പൊടിയാണ്. നമ്മൾ സോപ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അതായാൽ കൂടെ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ പല്ലികളുടെ ശല്യം ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കതൊന്ന് വെച്ച് തുടച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.